ഗാനമേളയ്ക്ക് ബുക്കിംഗ് ആയിരിക്കും. ബുക്കിംഗാ? ബുക്കിംഗാ ആയിരിക്കും. ബാബു ആന്റിന്റെ ഗാനമേള എന്ന് പറയും. ഹലോ ഹലോ, സിംഗർ ഷിയാസിനെ ഒന്ന് കിട്ടോ? ഓ, എന്തിനല്ലേ ഇവിടെ തന്നെ ഉണ്ടല്ലോ, കൊടുക്ക ഒരു മിനിറ്റ് ട്ടാസേ. സിംഗർ ഷിയാസാണ്, തിന്നാ ഷിയാസാണ്. സീസൺ എന്താണെന്നറിയോ, കോവിഡ് ആയതുകൊണ്ട് ആളൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ആയിരിക്കും ചിലപ്പോ. ഹലോ ഹലോ ഷിയാസെ, ഞാൻ എം ജി ശ്രീകുമാറാണ്. ടോപ്പ് സിംഗറിൽ നിന്ന് ഷിയാസെ, ഷിയാസിന്റെ പാട്ട് ഞാൻ കേട്ടു കേട്ടോ, നല്ല ഉഗ്ര സോങ് ആയിരുന്നു കേട്ടോ ഷിയാസെ. താങ്ക് യു, താങ്ക് യു സാറേ. നന്നായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ഗാനമേളയുണ്ട്, ഷിയാസിന് വരാൻ പറ്റുമോ? ഓ, എന്തായാലും വരാം. വരാ സാറേ. ആ വരാ സാറേ. ആ പല്ലവി ഒന്നുകൂടെ ഒന്ന് പാടിയ മോനെ. പല്ലവി കരിമിഴി. കരിമിഴി അല്ലടാ, മറ്റേ വാവാഭിനയം എന്ന് പറഞ്ഞ വരിയില്ലേ, വാവാഭിനയം നിന്റെ ആ ഒരു സാധനം ഒന്ന് പാടിയ മോനെ. വാവാഭിനയം അത് ആ വാവ ഒന്ന് കേറ്റി പിടിയടാ. അങ്ങനെ പിടിയ മോനെ. അത് അവിടെ ഷഡ്ജം കീറിയടാ, താഴത്തെ പിടി. അതല്ലേ കേറൂലത്, അത് പിടിച്ചാ ഒന്ന് പിടിച്ചേ. ബാവാഭിനയം കൊണ്ട് എടാ, നിന്റെ മുഖത്ത് ക്രൂരതയും പാട്ടില് ബാവാഭിനയം അല്ലടാ കിടക്കണം. അത് ഒന്ന് ആ പിരിയോക്ക് ഒന്ന് കാത്തു വെച്ച് പാട് മോനെ. അത് ബാവാഭിനയം കൊണ്ട് അടുത്ത വരി. കൺമുമ്പിലൂടെ മന്ദം പോകും പെണ്ണ്. മന്ദം എന്ന് പറയുമ്പോ അതിനൊരു മന്ദത വേണോടാ, നിനക്ക് മാത്രം മന്ദത ഉണ്ടായിട്ട് കാര്യമില്ല, വരിക്കും മന്ദത വേണം. ഇത് മൊത്തത്തി മന്ദിപ്പാണല്ലോടാ, വരി നീയും എല്ലാം. എടാ ഒരു കാര്യം ചെയ്യട്ടാ, നീ ആ പൂക്കുട്ടിയുടെ അടുത്ത് പോയില്ല, ഞാൻ ഒന്ന് പൂക്കുട്ടി അടിച്ചുതരാം കേട്ടാ. നീ ആ പൂക്കുട്ടിയുടെ അടുത്ത് പോയി നിന്നിട്ട് വരി പാടി, ഞാൻ ഒരു കാര്യം ശ്രീകുട്ടൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് നവ്യ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു ചേട്ടന്റെ ചിരി കേട്ടിട്ട് കുറച്ചാളായ. അയ്യോ, മിസ് ചെയ്യായിരുന്നു കേട്ടാ. ചേച്ചിക്ക് സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു നവ്യ. ആ ഷിയാസൊക്കെ അവിടെ ഉണ്ടല്ലേ. അയ്യോ, പിന്നെ ആ ഷിയാസ് ആ പൂക്കുട്ടിയുടെ അടുത്ത് ഒന്ന് പിടിച്ചു നിർത്തോ മോനെ. പൂക്കുറ്റിയുടെ അടുത്ത് അതിന്ന് നിന്ന് നിന്ന് അടി ലോനപ്പെമ്പിള്ള ഒരു പൂക്കുറ്റി. താങ്ക് യു ചേട്ടാ, താങ്ക് യു ചേട്ടൻ. ഇടക്കിടക്ക് വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നവ്യക്ക് ഒരു 10,000 രൂപ എന്റെ വക. ഓക്കെ 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 ഓക്കെ. നവ്യ, ഇങ്ങനെയുള്ള തീമുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടേക്കാണ് ഈ ഷിയാസിന്റെ ഒക്കെ. പിന്നെ അതെ അതെ അതെ, സ്റ്റാർ മാജിക്കിൽ അങ്ങനെ അങ്ങനെയല്ലേ ഞാനും വന്നത്. ഞാൻ പറയുന്ന ബിനീഷ് ബാസിന്റെ ഷിയാസിന്റെ ഒരു ഗാനമേള കിട്ടുമെങ്കിൽ എനിക്കൊന്ന് വയ്ക്കണം കേട്ടോ. ബിനീഷ് അടിപൊളിയാ. ഇവര് രണ്ടുകൂടെ ഉണ്ടെങ്കിൽ ഒരു ഗ്രാമ. ചേട്ടൻ എന്തറിയോ, നമ്മളിപ്പോ രാത്രിയിലൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടൊക്കെ ഗാനമേള ആയി കഴിയുമ്പോ കട്ടൻ കാപ്പിയും കട്ടൻ ചായയും ഒക്കെ നമ്മൾ അതൊക്കെ ബിനീഷിനെ സ്പോൺസർ ചെയ്യും. കട്ടൻ കാപ്പിയുടെ ചുക്ക് കാപ്പിയുടെ ഒക്കെ സ്പോൺസർഷിപ്പ് ഉണ്ട്. എന്നാലും നവ്യയുടെ പൂച്ചേര പാട്ട് ഞാൻ കേട്ടായിരുന്നു. അയ്യോ ചേട്ടാ, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന്റെ ഓണർഷിപ്പ് എനിക്കല്ല. കല്യാണരാമനില് പാട്ട് മാത്രമേ ഓണർഷിപ്പ് ഉള്ളു. ശരിക്കും ഇത് ഭാവനയ്ക്കുള്ളതാ. ഞാനത് വിഷ്വലി ഉണ്ടാ, പൂച്ച ചക്കരവരായിട്ട് തിന്നണത്, അതാണ് അതിന്റെ ഹൈലൈറ്റ്. അയ്യോ എന്റെ അഖിലേ.